യു കെയിലെ വിസ ഇമിഗ്രേഷൻ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ നടപ്പാക്കി തുടങ്ങിയ സാഹചര്യത്തിൽ സ്റ്റുഡന്റ് വിസ നിയമങ്ങളിൽ എന്തൊക്കെ ചേഞ്ചുകളാണ് വരും ദിവസങ്ങളിൽ ഉണ്ടാവുകയെന്ന് നോക്കാം. യു കെയിലെ കുടിയേറ്റം കുറയ്ക്കുന്നതിന് വേണ്ടി നടപ്പാക്കിയ നിയമങ്ങളിൽ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. യു കെയിൽ കുടിയേറ്റം വർദ്ധിക്കുന്നതിന് സ്റ്റുഡന്റ് വിസ നിയമങ്ങൾ പ്രധാന കാരണമായെന്നും അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ട മേഖലകളിലൊന്നാണ് സ്റ്റുഡന്റ് വിസയുടെ കാര്യത്തിൽ എന്നും എന്ന അഭിപ്രായമാണ് ഉണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ കർശന നിയമങ്ങൾ സ്റ്റുഡന്റ് വിസയുടെ കാര്യത്തിൽ നടപ്പാക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചതും അതിനുള്ള റിവ്യൂ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നതും. ഇപ്പോൾ യു കെയിലെ മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി അതിന്റെ റിവ്യൂ നടത്തിക്കൊണ്ടിരിക്കുന്നു. രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ അതിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയും ചെയ്യും. യു കെയിലെ മൈഗ്രേഷൻ എങ്ങനെയായിരിക്കണമെന്നും ആർക്കൊക്കെ യു കെയിലോട്ട് വരാൻ കഴിയുമെന്നും ഏതൊക്കെ വിസ കാറ്റഗറികളിലാണ് നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടത് എന്നെല്ലാം തീരുമാനിക്കുന്ന പ്രധാന ഏജൻസിയായ മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റിയുടെ പുതിയ റിവ്യൂ ഇപ്പോൾ സ്റ്റുഡന്റ് വിസയുടെ കാര്യത്തിലാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോസ്റ്റഡി വർക്ക് പെർമിറ്റ് ഇനി തുടരണമോ എന്നതിനെ കുറിച്ചുള്ള ഒരു തീരുമാനവും താമസിയാതെ ഉണ്ടാകും. കഴിഞ്ഞ ദിവസം നടന്ന ലോക്കൽ ഇലക്ഷനുകളിൽ ഗവൺമെന്റിനുണ്ടായ തിരിച്ചടിയും മൈഗ്രേഷൻ കുറയ്ക്കണമെന്ന ജനങ്ങളുടെ ആവശ്യവും തീർച്ചയായും മൈഗ്രേഷനിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ഗവൺമെന്റ് നിർബന്ധിതമായിരിക്കുന്നു. സ്റ്റുഡന്റ് വിസ നിയമങ്ങളിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനു ശേഷം ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ കഴിയാത്ത നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നതോടെ യു കെയിലോട്ടുള്ള മൈഗ്രേഷനിൽ വലിയ കുറവുണ്ടായതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റുഡന്റ് വിസ നിയമങ്ങളിൽ കൂടുതൽ കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവരണമെന്ന ആവശ്യം തന്നെയാണ് പൊതുവായി ഉണ്ടായത്. ഏറ്റവും അധികം കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടത് ഡിപ്പെൻഡന്റ് വിസ നിയമങ്ങളിലും സ്റ്റുഡന്റ് വിസയിലുമായിരിക്കണമെന്ന അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിരവധി സ്ട്രിക്ട് റൂളുകൾ ഈ മേഖലയിൽ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതും നടപ്പാക്കി തുടങ്ങിയിരിക്കുന്നതും. യു കെയിലെ എല്ലാ മേഖലകളിലും സ്റ്റുഡൻസിനെ പൊതുവെ ബാൻ ചെയ്യുകയല്ല ഗവൺമെന്റിന്റെ പ്ലാൻ. ടാലന്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് അവസരം നൽകുന്ന പ്ലാനാണ് ഗവൺമെന്റ് നടപ്പാക്കാൻ ആരംഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് യു കെയിൽ വന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന മികച്ച വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ നൽകാനും യൂണിവേഴ്സിറ്റികൾ ആരംഭിച്ചു. കഴിഞ്ഞ കുറെ വീഡിയോകൾക്ക് ശേഷം ധാരാളം സ്റ്റുഡൻസ് ചോദിച്ച കാര്യമാണ് യു കെയിൽ ഫ്രീ ആയി പഠിക്കാൻ പറ്റുമോ, സ്കോളർഷിപ്പോട് കൂടി പഠിക്കാൻ പറ്റുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. യു കെയിൽ നൂറുകണക്കിന് യൂണിവേഴ്സിറ്റികളാണ് വിദേശ രാജ്യങ്ങളിലുള്ള സ്റ്റുഡൻസിന് സ്കോളർഷിപ്പോട് കൂടി യു കെയിൽ അഡ്മിഷൻ നൽകുന്നത്. അതുകൊണ്ട് തന്നെ യു കെയിൽ വന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് ഏറ്റവും നല്ല അവസരങ്ങളാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റികൾ നൽകിക്കൊണ്ടിരിക്കുന്നതും. അവർക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് യു കെയിൽ തുടരാൻ പറ്റുന്ന ഒട്ടേറെ പ്രൊഫഷണൽ കോഴ്സുകളിലും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇതേക്കുറിച്ചുള്ള വിശദ വിവരങ്ങളും മറ്റൊരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം. എങ്ങനെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ടത്, ആരെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം. സ്റ്റുഡന്റ് വിസ നിയമങ്ങൾ കർശനമാക്കുക എന്നതുകൊണ്ട് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് മൈഗ്രേഷൻ കുറയ്ക്കുകയും അതോടൊപ്പം തന്നെ മികച്ച വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകുന്ന രീതി തുടരുക എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ഡിപ്പെൻഡൻസിനെ കുറച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകുന്ന രീതി തന്നെയാണ് ഗവൺമെന്റ് പുതിയ നിയമങ്ങളിലൂടെ കൊണ്ടുവരുന്നതും. ഇത്രയും നാളും ആർക്കും സ്റ്റുഡന്റ് വിസയിൽ യു കെയിൽ വന്ന് സെറ്റിൽ ചെയ്യാനുള്ള ഒരു അവസരമായി പല കോഴ്സുകളെയും കണ്ടു. അത് ഇല്ലാതാക്കുന്ന നടപടികളാണ് ഗവൺമെന്റ് തുടങ്ങിയത്. നിലവാരമില്ലാത്ത കോഴ്സുകളിലോട്ട് വിദേശ വിദ്യാർത്ഥികളെ അഡ്മിറ്റ് ചെയ്യേണ്ടതില്ല എന്ന നിർദ്ദേശം യൂണിവേഴ്സിറ്റികൾക്ക് നൽകുകയും ചെയ്തു. യു കെയിൽ വരുന്ന വിദേശ വിദ്യാർത്ഥികൾ രാജ്യത്തിന് പ്രയോജനകരമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള അവസരങ്ങളാണ് നൽകേണ്ടതെന്നും അതുകൊണ്ട് തന്നെ യു കെയിൽ സ്റ്റുഡന്റ് വിസയിൽ വന്ന് സെറ്റിൽ ചെയ്യാൻ വെറുമൊരു ഓപ്ഷനായി സ്റ്റുഡന്റ് വിസയെ കണ്ടുകൊണ്ടിരുന്ന ഇത്രയും നാളത്തെ രീതി മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ധാരാളം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് യു കെയിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ സ്കോളർഷിപ്പോട് കൂടി പഠിക്കാനായി വന്നുകൊണ്ടിരിക്കുന്നത്. ധാരാളം യൂണിവേഴ്സിറ്റികളാണ് ഇപ്പോൾ ടാലന്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടി സ്കോളർഷിപ്പ് അനുവദിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് അവസരങ്ങൾ നൽകുക. പ്ലസ് ടു ഉൾപ്പെടെയുള്ള കോഴ്സുകൾക്ക് നല്ല മാർക്കോടുകൂടി വിജയിച്ചവർക്ക് യു കെയിലെ യൂണിവേഴ്സിറ്റികളിൽ സൗജന്യമായി പഠിക്കാനുള്ള അവസരങ്ങളും പല യൂണിവേഴ്സിറ്റികളും നൽകുന്നു. എന്നാൽ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും സ്കോളർഷിപ്പ് 100% പല യൂണിവേഴ്സിറ്റികളും 100% വരെ സ്കോളർഷിപ്പ് നൽകുന്നുണ്ടെങ്കിലും പല ക്രൈറ്റീരിയകളുടെ അടിസ്ഥാനത്തിൽ ചിലപ്പോഴത് 10% 20% ഒക്കെയായി മാത്രം സ്കോളർഷിപ്പ് ഒതുങ്ങുന്നു. എങ്കിലും കുറഞ്ഞ ഫീസിൽ യു കെയിൽ പഠിക്കാനുള്ള അവസരങ്ങൾ തന്നെയാണ് പുതിയ നിയമങ്ങളിലൂടെ ഗവൺമെന്റും യൂണിവേഴ്സിറ്റികളും കൊണ്ടുവന്നിരിക്കുന്നത്. യു കെയിൽ ഏറ്റവും കൂടുതൽ പഠിക്കാൻ അവസരങ്ങൾ നൽകുന്നത് പ്രധാന സിറ്റികളിൽ നിന്ന് അല്പം ദൂരെയുള്ള യൂണിവേഴ്സിറ്റികളിലാണ്. സിറ്റി ഏരിയകളിലെ മൈഗ്രേഷൻ ക്രമാതീതമായി വർദ്ധിച്ചതും അക്കോമഡേഷൻ ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് വിദേശ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകാൻ ലണ്ടൻ ഉൾപ്പെടെയുള്ള സിറ്റികൾക്ക് പുറമെയുള്ള യൂണിവേഴ്സിറ്റികൾ ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ അത്തരം യൂണിവേഴ്സിറ്റികളിൽ മികച്ച സ്കോളർഷിപ്പോടുകൂടി അഡ്മിഷൻ ലഭിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുണ്ടായതും. ഇംഗ്ലണ്ടിന് പുറമെ വെയിൽസിലും സ്കോട്ട്ലൻഡിലും നോർത്തേൺ അയർലൻഡിലും പഠിക്കാനുള്ള ധാരാളം അവസരങ്ങളുണ്ട്. 100 യൂണിവേഴ്സിറ്റികളാണ് വിദേശ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകുന്നതും. കഴിഞ്ഞ കുറെ നാളുകളായി കർശന വിസ നിയമങ്ങൾ യു കെയിൽ നടപ്പാക്കിയതിനു ശേഷം വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വലിയ കുറവാണ് അനുഭവപ്പെട്ടത്. ആ സാഹചര്യത്തിലാണ് വിദേശ രാജ്യങ്ങളിലുള്ള മികച്ച വിദ്യാർത്ഥികൾക്ക് സൌജന്യമായി തന്നെ പഠിക്കാനുള്ള അവസരങ്ങൾ യൂണിവേഴ്സിറ്റികൾ നൽകാനും ആരംഭിച്ചത്. പ്രത്യേകിച്ചും പ്രൊഫഷണൽ കോഴ്സുകളാണെങ്കിൽ കോഴ്സിന് ശേഷം യു കെയിൽ തുടരാനുള്ള സാധ്യതകളുമാണ് അവർക്ക് ലഭിക്കുക. നഴ്സിംഗ് ഉൾപ്പെടെയുള്ള കോഴ്സുകളാണെങ്കിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതോടെ
അവർക്ക് NHS ഉൾപ്പെടെയുള്ള ഹെൽത്ത് കെയർ സെക്ടറിലോട്ട് ജോലി ലഭിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പ്ലസ് ടു പാസ്സായാൽ ഉടൻ തന്നെ വിദേശ രാജ്യങ്ങളിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് ഇപ്പോൾ കേരളത്തിലെ മിക്ക വിദ്യാർത്ഥികളും. അതുകൊണ്ട് തന്നെ UKയിലെ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ നേടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് പ്രധാനമായ ക്രൈറ്റീരിയ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ലഭിച്ച മാർക്ക്, ടോട്ടൽ പെർസെന്റേജ്, അതുകൂടാതെ ആപ്ലിക്കേഷനിൽ നിങ്ങൾ നൽകിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പരിഗണിക്കുക. ഏറ്റവും പ്രധാനമായുള്ളത് ഇന്റർവ്യൂ തന്നെയാണ്. ഇന്റർവ്യൂവിൽ നിങ്ങൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുക, അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ, കൃത്യമായ ഉത്തരം നൽകാൻ കഴിയുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ച് തന്നെയാണ് അഡ്മിഷൻ ലഭിക്കുക. UKയിലെ ഒട്ടേറെ തൊഴിൽ മേഖലകളിൽ ധാരാളം ഒഴിവുകൾ നിലനിൽക്കുന്ന സമയമാണ്. പ്രത്യേകിച്ചും നഴ്സിംഗ് ഉൾപ്പെടെയുള്ള കോഴ്സുകളാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ ഈസിയായി UKയിൽ ജോലി ലഭിക്കും. യാതൊരു ബുദ്ധിമുട്ടുകളുമില്ലാതെ UKയിൽ സ്ഥിരമായി സെറ്റിൽ ചെയ്യാനുള്ള അവസരം കൂടിയാണ് അവർക്ക് ലഭിക്കുക. ഇപ്പോൾ UKയിലെ പുതിയ സാഹചര്യത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ കഴിയില്ലെങ്കിലും കോഴ്സിന് ശേഷം അവർക്കൊരു മികച്ച ജോലി ലഭിക്കുകയാണെങ്കിൽ പിന്നീട് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരുന്നതിന് യാതൊരു തടസ്സവുമില്ല. UKയിലെ പുതിയ നിയമങ്ങളനുസരിച്ച് ആനുവൽ സാലറി 38,700 എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അതല്ലെങ്കിൽ എക്സെപ്ഷണൽ ജോബ് കാറ്റഗറികളിലുള്ള ജോലി ആയിരിക്കണമെന്ന് മാത്രം. UKയിലെ ഏറ്റവും കൂടുതൽ ജോലി ഒഴിവുകൾ നിലനിൽക്കുന്ന പ്രധാന മേഖലയാണ് എഞ്ചിനീയറിംഗ് ഉൾപ്പെടെയുള്ള കാറ്റഗറികൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്സ് തുടങ്ങിയ മേഖലകളിൽ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ധാരാളം അവസരങ്ങളാണ് UKയിലെ യൂണിവേഴ്സിറ്റികൾ നൽകുക. ഇപ്പോൾ ഒട്ടേറെ യൂണിവേഴ്സിറ്റികൾ 100% വരെ സ്കോളർഷിപ്പോട് കൂടി വിദേശ രാജ്യങ്ങളിലുള്ള സ്റ്റുഡൻസിന് അഡ്മിഷൻ നൽകാനും ആരംഭിച്ചിരിക്കുന്നു. മാത്സ്, സയൻസ് വിഷയങ്ങളിൽ പ്ലസ് ടു പാസ്സായവരാണെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റികളുടെ വെബ്സൈറ്റ് ഡയറക്റ്റായി വിസിറ്റ് ചെയ്തുകൊണ്ട് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ ഏജൻസികൾ വഴി നിങ്ങൾക്ക് അപേക്ഷിക്കുകയും ചെയ്യാം. UK എപ്പോഴും വെൽക്കമിംഗ് ആയിട്ടുള്ള രാജ്യമാണ്, പ്രത്യേകിച്ചും വിദേശ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ. ഇപ്പോൾ മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി നടത്തുന്ന റിവ്യൂവിന്റെ അടിസ്ഥാനത്തിൽ മൈഗ്രേഷൻ കുറയ്ക്കുന്ന പ്ലാനുകളാണ് നടപ്പാക്കുക. UKയിൽ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം 2 വർഷക്കാലം സ്റ്റുഡൻസ് കണ്ടിന്യൂ ചെയ്യണമോ, അതിലെന്തെങ്കിലും നിയന്ത്രണങ്ങൾ കൊണ്ടുവരണമോ, ഇക്കാര്യങ്ങളൊക്കെയാണ് പുതിയ റിവ്യൂവിലൂടെ ഉദ്ദേശിക്കുന്നതും. ഇത്രയും കാലം UKയിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് അവർ പഠിക്കുന്ന സമയത്ത് തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ മറ്റ് വിസകളിലോട്ട് മാറാനുള്ള ധാരാളം സാധ്യതകളുണ്ടായിരുന്നു. ധാരാളം പേരാണ് കേരള വിസ ഉൾപ്പെടെയുള്ള കാറ്റഗറികളിലോട്ട് മാറിയതും UKയിൽ സെറ്റിൽ ചെയ്തതും. ഈ ഒരു ട്രെൻഡ് ക്രമാതീതമായി വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഗവൺമെന്റ് കർശന നിയമങ്ങൾ സ്റ്റുഡന്റ് വിസയുടെ കാര്യത്തിൽ കൊണ്ടുവന്നത്. സ്റ്റുഡൻസ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ മറ്റ് വിസകളിലോട്ട് സ്വിച്ച് ചെയ്യുന്നതിന് ബാൻ കൊണ്ടുവന്നു. ഇപ്പോൾ നിലവിൽ UKയിൽ വന്നിട്ടുള്ള സ്റ്റുഡൻസിന്റെ കാര്യത്തിൽ അവർ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കോഴ്സിന് ശേഷം 2 വർഷക്കാലത്തെ പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റിലോട്ട് മാറുന്നതിന് നിലവിലെ നിയമങ്ങൾ യാതൊരു രീതിയിലും തടസ്സമില്ല. നിങ്ങളുടെ ഡിപ്പെൻഡൻസിനോടൊപ്പം തന്നെ 2 വർഷത്തെ പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റിലോട്ട് മാറാനാകും. എന്നാൽ ഒരു വർക്ക് വിസ ലഭിക്കുന്ന സാഹചര്യത്തിൽ മിനിമം ആനുവൽ സാലറി റിക്വയർമെന്റ് മെയിൻ ആപ്ലിക്കന്റിന് ഉണ്ടെങ്കിൽ മാത്രമാണ് ഡിപ്പെൻഡൻസിനെ കൂടെ നിർത്താനായി സാധിക്കുകയുള്ളൂ. കേരള വിസയിലോട്ടാണ് മാറുന്നതെങ്കിൽ ഡിപ്പെൻഡൻസിനെ കൂടെ നിർത്താനാകില്ല. സ്റ്റുഡൻസിന്റെ കൂടെ എത്തിയ ഡിപ്പെൻഡൻസിനെ UKയിൽ തുടരാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഇപ്പോൾ UKയിൽ വന്നിട്ടുള്ള സ്റ്റുഡന്റ് ഡിപ്പെൻഡൻസിന്റെ കാര്യത്തിൽ ഒരു വർക്ക് വിസ കണ്ടെത്താത്ത സാഹചര്യത്തിൽ അവർക്ക് തിരികെ പോകേണ്ടി വരും. UKയിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ധാരാളം യൂണിവേഴ്സിറ്റികൾ, പ്രത്യേകിച്ചും ചെറിയ യൂണിവേഴ്സിറ്റികളെല്ലാം ഇന്ത്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ധാരാളം സ്റ്റുഡൻസിന് അഡ്മിഷൻ നൽകിയിരുന്നുവെങ്കിൽ അതിലെല്ലാം മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ക്വാളിറ്റി ഇല്ലാത്ത കോഴ്സുകൾക്ക് UKയിലോട്ട് വിസ ലഭിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായ സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ നിലവാരമുള്ള കോഴ്സുകൾക്ക് മാത്രം വിദേശ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകുന്ന രീതിയാണ് യൂണിവേഴ്സിറ്റികൾ തുടരുന്നത്. ഗവൺമെന്റിന്റെ കർശന വിസാ നിയമങ്ങൾ യൂണിവേഴ്സിറ്റികളെ പ്രതിസന്ധിയിലാക്കിയെങ്കിലും അതിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ഗവൺമെന്റ് തയ്യാറായതുമില്ല. UKയിലെ പല കോഴ്സുകളും 1 ഇയർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് 10 മാസം കൊണ്ടോ 11 മാസം കൊണ്ടോ ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഷോർട്ട് ടൈം കോഴ്സിലെത്തുന്നവർ എന്തിന് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരണം? കോഴ്സിന് ശേഷം 2 വർഷക്കാലം UKയിൽ അവർ തുടരുകയാണെങ്കിൽ അത് രാജ്യത്തിന് പ്രയോജനകരമാകുമോ? മൈഗ്രേഷന്റെ കാര്യത്തിൽ ഇത് എന്ത് ചേഞ്ചാണ് കൊണ്ടുവരിക? ഇക്കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയായിരിക്കും പുതിയ സ്റ്റുഡന്റ് റിവ്യൂ താമസിയാതെ തന്നെ പബ്ലിഷ് ചെയ്യുക. ധാരാളം അപ്ഡേറ്റുകളാണ് സ്റ്റുഡന്റ് വിസയുടെ കാര്യത്തിൽ UKയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ പുതിയ വാർത്തകളുമായി താമസിയാതെ തന്നെ വീണ്ടും കാണാം.